ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മർഡോണയെ അദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർമാർ അശ്രദ്ധയിലൂടെ കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവുമായി മർഡോണയെ പരിചരിച്ച നേഴ്സിന്റെ അഭിഭാഷകൻ. മർഡോണയുടെ മരണത്തിൽ അന്വേഷണം നേരിടുന്ന നേഴ്സിന്റെ അഭിഭാഷകനാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഡെഹിയാന ഗിസേലെ എന്ന നേഴ്സിനെ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അഭിഭാഷകന്റെ പ്രതികരണം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മർഡോണയെ ചികിത്സിക്കുകയായിരുന്ന സമയത്ത് അതിനൊപ്പം മനോരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട മരുന്നുകളും അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് ഹൃദയമിടിപ്പ് കൂടാൻ കാരണമായി. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം വീണു. ഈ സമയം CAT സ്കാൻ എടുക്കാൻ മർഡോണ ആവശ്യപ്പെട്ടെങ്കിലും സഹായി അത് സമ്മതിച്ചില്ല. മാധ്യമങ്ങൾ അറിഞ്ഞാൽ മോശമാകും എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. മർഡോണയെ മരിക്കാൻ പോവുകയാണെന്ന സൂചന നൽകുന്ന പല കാര്യങ്ങളുമുണ്ടായി. എന്നാൽ ഇത് തടയാൻ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടായില്ല എന്ന് അഭിഭാഷകൻ ആരോപിച്ചു. മർഡോണയെ പരിചരിച്ച ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. മർഡോണയ്ക്ക് ആവശ്യമുള്ള ചികിത്സ ലഭിച്ചില്ലെന്നും വിധിക്ക് വിടുകയായിരുന്നുവെന്നും അദ്ദേഹത്തെ എന്നും വിദഗ്ധ സംഘം കണ്ടെത്തിയതോടെയാണ് കൊലക്കുറ്റം ചുമത്തി അന്വേഷണം ആരംഭിച്ചത്. കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ 8 വർഷം മുതൽ 25 വർഷം വരെ നീളുന്ന തടവ് ശിക്ഷയാണ് ഇവരെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 30 മർഡോണ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചത്. തലയിലെ രക്തം കട്ട പിടിക്കുന്നത് ഒഴിവാക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലായിരുന്നു ഫുട്ബോൾ ഇതിഹാസം. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം.